എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്ന് പേർക്കും കൂടെ കേക്ക് കട്ട് ചെയ്യാം. അത് പ്രൊഡ്യൂസറോട് പറഞ്ഞാൽ മതി, അദ്ദേഹം നിങ്ങൾക്ക് വേറൊരു കേക്ക് വാങ്ങിച്ചു തരും. പിന്നെ മൂന്നോ നാലോ എത്രയാന്ന് വെച്ചാൽ മുറിച്ചോ. ഇപ്പോ ഞാൻ മാത്രം, അതിനുശേഷം എന്നെ ഫോളോ ചെയ്തോളൂ. ഇവനൊരു ഡയറക്ടർ അല്ല, ഇവളൊരു ദേവതയാ. അപ്പൊ ശരി, ഞാൻ കേക്ക് കട്ടിയാൻ പോവാണ്. നമ്മുടെ 100th എപ്പിസോഡിന്റെ സെലിബ്രേഷൻ. എന്തോ തുറക്കും? വെജിറ്റബിളാ. വെജിറ്റബിൾ? ഞാൻ പശുവല്ല. എന്തോ നല്ലത് ഉണങ്ങി ഞാൻ പത്തി. അയ്യേ കിഴങ്ങ്. വരൂ വരൂ വരൂ. ഞാൻ കഴിച്ചില്ല. നല്ല ടേസ്റ്റ്. പൊറോട്ടയാ സാർ? തുറക്കണേ. എന്റെ ഫാൻസിനും എന്റെ അമ്മയുടെ ഫാൻസിനും ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഈ അവസരത്തിൽ. സാർ ഫംഗ്ഷനെ കഴിഞ്ഞിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്തോ ഇതാരെന്നറിയോ? ഇവിടുത്തെ നായികയുടെ നായകന ഭർത്താവ്. അതായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞില്ലേ പറ്റുള്ളൂ. ഡോ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവനാ ഞാൻ, അതുകൊണ്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. വിളമ്പടോ, സ്കൂൾ യൂണിഫോം ഇട്ട് നിൽക്കുക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളമ്പിക്കോളാം. നല്ല പീസ് ഇറങ്ങോട്ട്. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് താങ്ക്സ്. മാത്രമല്ല, ഇനിയും ഞങ്ങള് ഇതുപോലത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അമ്മ എന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നേ. ഓ അത് ശരി. ഉയ് സാറേ, ഏതോ രണ്ടുപേര് വന്ന് ഫണ്ടൊക്കെ അയച്ചു തീർക്ക. ദൈവമാരാ, ഇതൊരുമാതിരി നാണം കെട്ട പരിപാടിയായി. ചിക്കൻ ഫ്രൈ ഒക്കെ മൊത്തം തീർത്തു. നിനക്കൊക്കെ കഴിക്കണമെങ്കിൽ പൈസ തരുമായിരുന്നല്ലോ, പുറത്തു പോയി കഴിക്കായിരുന്നല്ലോ. ഞങ്ങൾ ആഹാരം കാണാതെ കിടക്കാനോടാ. ഏയ് വിളമ്പടാ. ഡേ ഇനി വിളമ്പണ്ട, കഴിച്ചത് മതി. ആവശ്യത്തിന് തട്ടിയല്ലോ. ഇനി എല്ലാരും കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ കഴിച്ചാ മതി. അങ്ങനെ നിന്റെ ഒക്കെ എച്ചിരി തിന്നാൻ വന്നവരല്ല നിങ്ങള്. ഞങ്ങൾ എന്തെങ്കിലും അകത്തോട്ട് ഇട്ടിട്ട് അതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ മറ്റവന്റെ അണ്ണാക്കിൽ ഇട്ടാ മതി. കുറെ നേരമായല്ലോ. നിനക്ക് നിനക്ക് കേക്ക് കഴിക്കല്ലേ? ഇതിന്റെ കെട്ടിയാണില്ലേ, എല്ലാം അലകോലാക്കിയല്ലോ. ചവിട്ടി കൂട്ടണമാരെ. നൂറാമത്തെ സെലിബ്രേഷൻ എന്തായാലും പൊളിഞ്ഞു. ഇത് വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോ, ഒറിജിനൽ ആണ്, വേണമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാം. ഒരു തള്ളിന് ലേഡി സൂപ്പർ സ്റ്റാർ തെറിച്ചു പോയേ. കുറച്ചു മുമ്പ് എന്തൊക്കെ തള്ളായിരുന്നു. എന്താണ് ഇത് സാറേ? ഇത് ആവേശം കയറിയ. ഇവ സീരിയലിനല്ല, സിനിമയ്ക്ക് പറ്റിയ ആളാണ്. അടിപൊളി. ഇപ്പൊ താ എന്റെ പള്ളക്ക അടിച്ചത്. ഞാൻ പോലീസിനെ വിളിക്കും. തല്ല് കഴിഞ്ഞു, ഇനി കീറില്ല. ഇനി ഏവനെങ്കിലും പുറകെ വന്നല്ല കുത്തി കീറുക്കള. ഞാൻ കുത്തല്ലേ? ഞാൻ നിങ്ങളാളാണ്, നിങ്ങളാള്. സത്യം വിശന്ന് വരഞ്ഞ് ആഹാരം കഴിക്കുമ്പോഴും അവന്റെ ഒരു ഓലത്തല് പറഞ്ഞത് പറഞ്ഞ തന്നെയാ. ഞങ്ങളുടെയൊക്കെ എച്ചില് നക്കിയാ മതി നിങ്ങളെല്ലാരും. അല്ലാതെ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കണ്ട. കേട്ടോ?
മാറിയോട്ട് അറിഞ്ഞോ സംഭവങ്ങള്? ഇവളൊരു ദേവതയുടെ 100-ാം എപ്പിസോഡ് ആഘോഷം നടന്ന ദിവസമല്ലേ ഇന്ന്? അവിടെ മൊത്തം അലങ്കോലമാക്കി. നന്ദേട്ടന് ഓന്തുകുട്ടനും കൂടി അലമുണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു അവര്. ആ ഏതായാലും ഇപ്പൊ എ സൈ വിളിച്ചിരുന്നു, രണ്ടും ഇപ്പൊ ലോക്കപ്പിലാ. എങ്ങനെയെങ്കിലും അവരവിടെ നിന്ന് ഇറക്കണം. അല്ല, എന്തിനാ നന്ദേട്ടൻ ഇങ്ങനെ അവളുടെ പിറകെ നടക്കുന്നേ? അതിന്റെ കാര്യം എന്താ? പ്രൊഡ്യൂസർ പോലീസിനെ വിളിച്ചപ്പോ അവള് സപ്പോർട്ട് ചെയ്തു. നന്ദേട്ടനെയും ഓന്തുകുട്ടനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അല്ല, എന്ന് മാത്രമല്ല, അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കാനും പറഞ്ഞു. എങ്ങനെയെങ്കിലും അവരെ ജാമ്യത്തിൽ ഇറക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ട് എഎസ്ഐ കേസൊന്നും എടുക്കില്ല. പിന്നെ ആ പ്രൊഡ്യൂസർ എന്ന് വിളിക്കണം. ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നാ ഞാൻ ചോദിക്കുന്നേ. അതും നന്ദേട്ടനെ പോലെ ഒരാൾക്ക്. ഫംഗ്ഷൻ അലങ്കോലാക്കിയെന്ന് മാത്രമല്ല, പലരുടെയും ദേഹത്ത് കൈവച്ചു രണ്ടാളും. അതിന്റെയൊക്കെ പിന്നില് പലതും ഉണ്ട് മോജതെ, നിനക്കറിയാത്ത പലതും. അല്ല, എനിക്കിപ്പോ ഒന്നും അറിയില്ല. എന്റെ ഭർത്താവിന് എന്താ സംഭവിച്ചെന്ന് പോലും. നീ തർക്കിക്കാതെ ആ എഎസ്ഐ ഒന്ന് വിളിച്ചു പറ. അവരെവിടെ? നന്ദ ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടവനല്ല. അങ്ങനെ കിടക്കേണ്ട ഒരുത്തിയാ ഇപ്പൊ നന്ദനെ ജയിലിൽ കിടത്തണമെന്ന് പറയുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. ഞാൻ നോക്കട്ടെ. ഇതിന്റെയൊക്കെ അവസാനം നീ ഉൾപ്പെടെ എല്ലാവരും നന്ദൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറയും. അതെനിക്ക് ഉറപ്പാ. എന്നാലും നിങ്ങൾ എന്തിരി പുക്കാറോടെ ഉണ്ടാക്കിയത്? ഞങ്ങൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുമായിരുന്നു, അപ്പൊ അടി ഉണ്ടാക്കിയത് അവന്മാരാ. ഏതായാലും ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് നടക്കില്ലേ, അപ്പൊ അതുപോലൊരു ചടങ്ങ് അലങ്കോലമാക്കേണ്ട കാര്യമുണ്ടായിരുന്നോടാ. നിന്നെ രണ്ടിനെ ജയിലിൽ കിടത്തണമെന്നാ അവിടുന്ന് തലപ്പത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ നിർമ്മാതാവിന് അത്യാവശ്യം സ്വാധീനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോ കേസ് ചാർജ് ചെയ്യേണ്ടി വരും. ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യും സാറേ. രണ്ടു ദിവസം ജയിലിൽ കിടക്കാം, അണ്ണനെ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാർ ജയിലിൽ കിടപ്പുണ്ട്, അവരെ ഒന്ന് കാണാൻ ചെയ്യാലോ. നിന്നെ ജയിലിൽ ഇടുന്നതും ബാധ്യതയാ, എന്നാ ഇവന്റെ കാര്യം അതല്ല. ഇവനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, തറവാട്ടി പിറന്നവൻ, എന്നിട്ടും തട്ടുകടക്കാരനായി. അതുപോട്ടെ, ഇനിയിപ്പോ ജയിൽ പുള്ളിന്ന് പേരെടുക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയ്ക്ക് നാണക്കേടായിരിക്കും. അവർക്കിപ്പൊ ഇതൊക്കെ ശീലായി സാറേ. നീ അവളെ കളയാതെ നന്നാവത്തില്ല. അവളുടെ കൂടെ കഴിഞ്ഞാ എന്നും കോടതിയും കേസും വഴക്കുമായിരിക്കും ഫലം. ഒഴിയാൻ കലാപരമായി തന്നെ, ഞാനല്ല ഒഴിയുന്നത്, അവളാ. ഇന്ന് പരിഹസിക്കുന്നവര് നാളെ എന്നെ തലയിലേറ്റുന്നത് അതിനുശേഷമായിരിക്കും. എപ്പിസോഡിന്റെ ആഘോഷം നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് പോലും വരരുതെന്ന് പറഞ്ഞതാ, എന്നിട്ടും വന്നു. ഒറ്റയ്ക്കല്ല, ആ ഓന്തുകുട്ടനുമായിട്ട്. എന്നിട്ട് എല്ലാം നശിപ്പിച്ചു. അതുകൊണ്ട് അവനൊക്കെ ജാമ്യം പോലും കിട്ടരുത്, ജയിലിൽ കിടക്കണം. എത്രയൊക്കെ ആയാലും നന്ദൻ നിന്റെ ഭർത്താവാണ് മോളെ. ഓ, ഭർത്താവ്? അവൻ ഇനി ജയിലിൽ കിടന്നാലേ ഇവക്ക് ഇനി മാനോ മര്യാദയായിട്ട് ജീവിക്കാൻ പറ്റൂ. ജീവിതത്തിൽ ഇതുപോലൊരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവളൊന്ന് പേരെടുത്തതിന്റെ 10 കാശ് ഉണ്ടാക്കിയതിന്റെ അസൂയ. അങ്ങനെ പറയുമ്പോ എനിക്കും ചിലതൊക്കെ പറയേണ്ടി വരും. നന്ദൻ ഇവളെ കല്യാണം കഴിക്കുമ്പോ ഇവൾക്ക് എന്തോ ഉണ്ടായിരുന്നു, ബാധ്യതയായ ഒരു അമ്മയും ആങ്ങളെയും മാത്രം. ഓ, അവടെ അച്ഛനെ അങ്ങ് ഒഴിവാക്കി, ഇയാളൊരു മാന്യൻ. എടേ, അന്നും നന്ദന് പറ്റിയ ഒരു അബദ്ധമാണെന്ന് പറഞ്ഞവനാ ഞാൻ. ആ പയ്യന് ബാങ്കിൽ നല്ല ജോലി ഉണ്ടായിരുന്നു,
അത് കളിച്ച് തട്ടുകടക്കാരനാക്കിയത് ആരാടി? അവനെ ജയിൽ പുള്ളിയും ഗുണ്ടയുമാക്കിയത് ആരാടി? മാനുവൽ എന്ന പയ്യനെ കൊന്നത് ഇവളാ. എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജയിലിൽ കിടന്നതോ നന്ദൻ. അന്ന് അവന്റെ ജീവിതം അലമ്പി അമ്പിയും മോളുക, ഇപ്പൊ അവനെ പഴിക്കുന്നത്. അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ലേ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ആ ആറടിയുള്ള മൂർഖം പാമ്പ് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അധികപ്പെട്ട. അവനെ കൊടഞ്ഞു കളയും ഞാൻ. തല്ലി കൊല്ലാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും വിട്ട് തല്ലി കൊല്ലണം മോളെ. തല്ലാനും കൊല്ലാനും ആഗ്രഹിക്കുന്ന അമ്മയും മോളും ഒന്നോർത്തോണം. നന്ദൻ നല്ലൊരു മനുഷ്യൻ എന്നതിലുപരി എല്ലാ അഭ്യാസങ്ങളും അറിയാവുന്ന നല്ലൊരു ഗുണ്ട കൂടിയാണ് അവൻ. മോൾ ഓർത്തോ കേട്ടോ. മോളെ, അതൊന്നും മോൾ ഓർക്കുന്നത് നല്ലതാ. അവൻ കഴുത്തൊന്ന് തിരിച്ചൊടിച്ച അഭിനയോ ഇല്ല, പണോ ഇല്ല, പ്രശസ്തി ഇല്ല, അവിടെ തീരുമല്ല. അതുകൊണ്ട് നോക്കിയും കണ്ടും ഒക്കെ മതി. എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം അവനെ ഒഴിവാക്കണം. സാറിന് അറിയാലോ കാര്യങ്ങള്? അറിയാം എങ്കിലും അവൾക്ക് വേണ്ടി പറയാൻ ഇപ്പൊ ആൾക്കാർ ഒരുപാടാണല്ലോ. മോചിത മേഡം വിളിച്ചിരുന്നു, പിന്നെ മാത്യു സാറും. അതുകൊണ്ട് എന്റെ റിസ്കിൽ വിടാം. അല്ല, നന്ദൻ ഇത് എന്തിന്റെ സൂക്കേടാ അവളുടെ പിന്നാലെ നടക്കാൻ? ഭാര്യയുടെ പണവും പ്രശസ്തിയും തലയ്ക്ക് പിടിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഇയാളെ ഞാൻ അങ്ങനല്ല കരുതിയത്. കുഞ്ഞിനെ കരുതി എത്രത്തോളം സഹിക്കാൻ പറ്റും? ബന്ധം രണ്ടാക്കാതെ നന്ദൻ ഒരിക്കലും സ്വസ്ഥത കിട്ടില്ല സാർ. ആ പിന്നെ കൂടെ കൂടിയും കൂട്ടുകാർക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നവനാ. അതങ്ങനെ വേണമല്ലോ സാറേ. കൂട്ടുകാരുടെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാ നമ്മൾ നോക്കിക്കാൻ പാടില്ലല്ലോ. സത്യത്തിൽ എന്തിനാ നന്ദ നിങ്ങൾ ആ ഫംഗ്ഷന് പോയത്? ആലമ്പുണ്ടാക്കാൻ തന്നെയാ പോയത്. എന്നോട് ഫംഗ്ഷന് ചെല്ലണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് വരവറിയിക്കാൻ വേണ്ടി ചെയ്തതാ. ഇനിയാണ് സെറ്റിലുള്ളവരൊക്കെ നല്ല ബഹുമാനം കൊടുക്കും. തന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കിപ്പോ പിടികിട്ടുന്നേ ഇല്ല. വിളിച്ചോണ്ട് വെക്കോ എന്നാ പോ. ആ പിന്നെ ഇനി തലവേദന ഉണ്ടാക്കല്ലേ. കെട്ടിയവൾക്ക് അത്യാവശ്യം സ്വാധീനമൊക്കെ ഉണ്ട്, ഇപ്പോ ആ ബോധത്തോട് വേണം ഓരോന്നൊക്കെ ചെയ്യാൻ. ഓ പോ. ശരി സാർ, ശരി. മര്യാദയ്ക്ക് തന്റെ മോനോട് പറയണം ബന്ധം ഒഴിയാൻ. നൂറാമത്തെ ഫംഗ്ഷന് പോയിട്ട് തിളപ്പടാണല്ലോ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ കിളവാ ഞാൻ പറഞ്ഞത്, ആ മാടന്റെ അടുത്ത് ആഘോഷം നടക്കുന്ന പരിസരത്ത് പോലും വരരുതെന്ന്. എന്നിട്ട് അവനെ കെട്ടിയെടുത്തിരിക്കുന്നു. എന്നിട്ട് മാന്യമായി അവിടെ നിൽക്കുന്നതിന് പകരം മനഃപൂർവ്വം അവനൊരു ഗുണ്ടയും കൂട്ടി വന്നിരിക്കുന്നു, ആ ഓന്ത കുട്ടനെ. എന്നിട്ട് അവിടെ ആടയും ബഹളം ഉണ്ടാക്കി കാറ്ററിംഗുകാരെ പോലും തല്ലി. ഇനിയിപ്പോ നാളത്തെ പത്രത്തിലൊക്കെ വരും. ഒരു പത്രക്കാരനാണെങ്കിൽ എന്നെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനായിട്ട് നടക്കുവാ. അവൻ അങ്ങനെയൊന്നും ചെയ്യേണ്ടതല്ലോ. പക്ഷെ ചെയ്തു വളർത്തുകൂടും. വളർത്തിയതൊക്കെ നന്നായിട്ട് തന്നെ. നന്ദമ്മയുടെ സ്വഭാവം മാറിയത് മറ്റു ചിലരോട് വന്നതിന് ശേഷമാണ്. വേലക്കാരി അടിച്ചു തന്നെ പല്ല് ഞാൻ തെറിപ്പിക്കും. സീരിയലിൽ അഭിനയിച്ചെന്ന് കരുതി കയ്യിൽ തഴമൂറത്തില്ല, എന്നാൽ അത് ഈ കയ്യിൽ വേണ്ടുവോളം ഉണ്ട്. അതുകൊണ്ട് ഗുസ്തി പിടിക്കാനൊന്നും വരണ്ട. ഇവൻ ഈ അലമ്പൻ ആരടി പൊക്കവും ആൾതാമസം ഇല്ലാത്ത തലയുമായിട്ട് നിൽക്കുന്നവൻ എന്താണോ നിന്റെ സൂക്കേട്? അറിയാലോ ഭക്ഷണം വിളമ്പുന്ന കയ്യായത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ട്. എന്നാ ഇവിടെ സംഭവിച്ചതോ? കൊതി തോന്നി ഏതാണ്ടൊക്കെ എടുത്ത് കഴിച്ചപ്പോ
ഒരുമാതിരി വലിഞ്ഞു കയറി വന്നവരോട് സംസാരിക്കുന്ന പോലെയാ എന്നോട് സംസാരിച്ചത്. ആ പിന്നെ നീ വലിഞ്ഞു കയറി വന്നതല്ലേടാ ഉളിയ ബന്ധുവിനെ പോ, എനിക്ക് വയ്യ നിന്നെ സഹിക്കാൻ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ എന്നോട് ക്ഷമിക്കണം. ഇതെങ്ങനെ ക്ഷമിക്കാനേ എനിക്ക് പറ്റില്ല. നീ എന്നെ മനപൂർവ്വം നാട്ടിച്ചോണ്ടിരിക്ക, നിന്നെ വിളിക്കാത്തതിന്റെ കേട് തീർത്തതാ. ഇനിയിപ്പൊ ഞാൻ നിന്നെ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട മോളൂ? ഏത് രീതിയിലാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഒന്നും വേണ്ട, ഒന്ന് ഒഴിഞ്ഞു തന്നാ മതിയേ. എടാ ഒന്ന് പറയടോ മോളു, എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, അച്ഛനെ എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ. എടാ വിശ്വനാഥ, എടാ വിശ്വനാഥ, എടാ വിശ്വനാഥ, എടാ 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 തല്ലടാ തല്ലേ. നീ അവിടെ കിടന്ന് അലമ്പിയതിന് ഞാനും അലമ്പൂടാ. എന്നെ ബന്ധു ഒഴിയുന്നത് വരെ ഞാൻ താണ്ടവ ആടൂടാ. മോനെ നീ പന്ന കാളിയെ കൊണ്ട് കള. കാളി നിന്റെ തള്ള, വേലക്കാരി പീക്കിരി, നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്നോടാ കളി. ഓടി പുല്ലേ. ക്ലൈമാക്സ്, അവളും ഞാനും തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ക്ലൈമാക്സ്. ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആണമ്മേ. രോഹിണിയുടെ യഥാർത്ഥ ഭർത്താവാണ്, ലച്ചുമോളുടെ അച്ഛനാണ്. ആ ബന്ധത്തിനപ്പുറം വരുമോ ജോസാറുമായുള്ള ബന്ധം? പറഞ്ഞിട്ട് കാര്യമില്ല അയ്യരെ, എല്ലാം വിധിയാണ്. അതിനെ മറികടക്കാൻ നമുക്കാർക്കും പറ്റില്ലല്ലോ. ഇന്ന് ജോസ് എന്ന് വെച്ചാൽ രോഹിണിക്ക് ജീവനാണ്, തിരിച്ചും അങ്ങനെ തന്നെ. ലച്ചുമോളാണെങ്കിലോ ജോസിനെ അച്ഛാന്ന് വിളിക്കാനും തുടങ്ങി. ഇങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ശരത്ത് കടന്നു ചെന്നാലോ? എന്നാ പിന്നെ അയാൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നല്ലേ നല്ലത്. നല്ലവനാണ്, സ്നേഹിക്കാൻ അറിയാവുന്നവനാണ്. അപ്പൊ പിന്നെ സ്വന്തം ഭാര്യയും കുട്ടിയും ജീവിക്കുന്ന നാട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് പോകാൻ പറ്റുമോ? കാവേരി മോൾ എന്നെ തള്ളിപ്പറഞ്ഞപ്പോ പ്രാണൻ പോയി. എനിക്ക് സ്വന്തം മോൾ അല്ലാഞ്ഞിട്ട് കൂടി. അപ്പൊ പിന്നെ ശരത്തിന്റെ കാര്യോ? ചിന്തിച്ചിട്ട് എനിക്ക് തന്നെ ഭയം തോന്നുന്നു. അയാളെ കണ്ടുകഴിഞ്ഞ രോഹിണിനെ ജോസിനെ വിട്ടുകളയോ? ഒന്നും പറയാൻ പറ്റില്ല. ആദ്യമായി രോഹിണിയുടെ ജീവിതത്തിൽ കടന്നു വന്ന പുരുഷനാണ്, അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണ്. ആ ബന്ധത്തിന് അപ്പുറമല്ല മറ്റൊരു ബന്ധവും. നരഞ്ഞിരിക്ക. ഞങ്ങള് രോഹിണിയും ശരത്തിനെയും ജോസിനെയും പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു. പരീക്ഷണങ്ങൾ കഴിയുന്നില്ല അമ്മേ. ശരത് സാറിന് ഭാര്യയും കുഞ്ഞിനെയും കാണണമെന്ന് പറയുക. സ്വന്തം ഭാര്യയാണ്, മകളാണ്, പറ്റില്ലെന്ന് പറയാൻ പറ്റൂലല്ലോ. എങ്ങനെ കാണും? ഇവിടേക്ക് വിളിക്കാനാ ശരത് സാർ പറയുന്നത്, മറിഞ്ഞു നിന്ന് കണ്ടോളാന്ന്. അതൊക്കെ അപകടമല്ലേ നര. അയാൾ യാചിക്കുമ്പോ പറ്റില്ലെന്ന് പറയാൻ പറ്റോമേ? രോഹിണി ശരത്തിനെ എങ്ങാനും കണ്ടാൽ ആ കുട്ടി നമ്മളെ ഒന്നും പോലെ അത്ര കരുത്തുള്ള പെൺകുട്ടിയല്ല. അവളുടെ സമനില തെറ്റും. എന്താ അമ്മേ? ശരത്തിന് രോഹിണി ഒന്ന് കാണണമെന്ന്, അതിനിവിടേക്ക് രോഹിണിയെ മോളെ ഒന്ന് വിളിപ്പിക്കണമെന്ന്. വന്നോട്ടമ്മേ, അത്രയ്ക്ക് കഷ്ടോ ശരത്തേട്ടിന്റെ കാര്യം. ഞാൻ എങ്ങനെയെങ്കിലും രോഹിണി എവിടെ എത്തിക്കാം. രോഹിണിയും മോളും മാത്രം പോരാ, ജോസും കൂടെ വേണം. നരൻ മെനക്കെടണ്ട, ഞാൻ രോഹിണിയോട് പറഞ്ഞോളാം കാര്യങ്ങള്, ഇവിടെ അവരെ എത്തിച്ചോളാം. അമ്മയ്ക്കും മകൾക്കും ഒപ്പം ജോസിനെയും കാണുമ്പോ, അവരുടെ സ്നേഹം കാണുമ്പോ ശരത്ത് മാറി ചിന്തിച്ചോളും. അങ്ങനെ ചിന്തിച്ചു തുടങ്ങും അയാള്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ശരത്തേട്ട് അനുഭവിക്കുന്ന വേദന ആ പാവത്തിന് മാത്രമേ അറിയൂ. തൽക്കാല വേദന മാറ്റാൻ ശ്രമിച്ച മറ്റു പലരും കരയുന്നത് പിന്നെ കാണേണ്ടി വരും. നരൻ പറഞ്ഞത് ശരിയാ, ഇപ്പോഴുള്ളതുപോലെ എല്ലാം പോട്ടെ. ഇനി ഭാര്യയും കുഞ്ഞിനെയും ദൂരെ നിന്ന് കാണാനേ ശരത്തിന് പറ്റൂ. അത് ഞാൻ ശരത് സാറിന്റെ അടുത്തും പറഞ്ഞു.
പിന്നെ നാട് വിട്ടു പോകണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റൂലോ. പോമളെ വാ. പോയിക്കോ. ഇടയ്ക്കൊക്കെ വരണം. പുതിയ അമ്മയും അച്ഛനെയും കിട്ടിയെന്ന് കരുതി ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നേക്കരുത്. ഞാൻ വരാം അമ്മേ. മോളെ വാ. ശരി എന്നാ. ശരി. ഒരുത്തൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളെ അതൊരിക്കലും വിട്ടുപോകുന്നില്ലല്ലോ. മഹാഭാവി മരിച്ചു. ഇന്ന് അവൻ കാരണം നട്ടം തിരിയുന്നത് മറ്റുള്ളവരാ. ശരിക്കും മോൾ അവനെ കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോ ഞാൻ ഓടി അകത്തേറി. പിന്നെ കണ്ടില്ല. നിനക്കിനി മുന്നും പിന്നെ നോക്കണ്ട. എന്നാ വലിയൊരു ആപത്ത് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. രോഹിണി അവന്റെ കഴുത്ത് വെട്ടിയിട്ട് പോയി. മറ്റൊരാൾ ആ ചോരപ്പാടുകൾ മായ്ച്ച് അവന്റെ ശരീരം അഗ്നിക്കിരയാക്കി. ആരമ്മയാള്?